ഹണിമൂൺ ഹാപ്പി അല്ലേ എല്ലാരോടും. അസ്സലാമു അലൈക്കും. ഹലോ, നമസ്കാരം. ആർ യു ഗൈസ് റെഡി? ഓ കീർത്തന സിയോൺ. എല്ലാരോടും അസ്സലാമു അലൈക്കും. മഴ കഴിഞ്ഞ് എല്ലാരും ഒരു ഇച്ചിരി ശാന്തത. ഇപ്പോഴും ദുബായിലെ മഴയുടെ പ്രശ്നങ്ങൾ നടക്കുന്നേ ഉള്ളൂ, പക്ഷെ ഒമാൻ നല്ല ഗംഭീരമായിട്ട് അത് മാനേജ് ചെയ്ത് എല്ലാം സെറ്റാക്കി എന്ന് അറിഞ്ഞു. അപ്പൊ മഴ കഴിഞ്ഞ് എല്ലാരും ഇവിടെ എത്തിയതല്ലേ, ആ ഉഷാറിന് വേണ്ടിട്ട് ഒരു ഉക്കരം കയറി എന്ന് തുടങ്ങിക്കേ. ഇപ്പോഴല്ലേ അതിന്റെ ഒരു ഫീൽ കിട്ടിയുള്ളൂ. ഈ സൈഡിലൊക്കെ ആള് വരാതിരിക്കേണ്ടേ ഉള്ളൂ തോന്നുന്നു, ബാക്കി എല്ലാവരുടെ ആൾക്കാർ എത്തി. നമ്മൾ നോക്കട്ടെ നമ്മുടെ എല്ലാ ആൾക്കാരുടെയും ഒരു ഉഷാർ. നമ്മുടെ മറ്റവരുള്ള ആൾക്കാരെല്ലാരും ഒന്ന് കൈമുക്കി കാണിച്ചു നോക്കട്ടെ. ആഹാ, ഫുൾ ഉഷാറിലാണ് വൈകുന്നേരം പരിപാടി. ഇപ്പൊ ചോദിക്കട്ടെ, ഇവിടെ എത്ര പേരുണ്ട്? ഹരിചരൺ ഫാൻസ് ഉണ്ടോ ഇവിടെ? ആഹാ, ഗോപി സുന്ദർ ഫാൻസ് ഉണ്ടോ ഇവിടെ? ഭാവന ഫാൻസ് ഉണ്ടോ ഇവിടെ? അബ്സല്യൂട്ട്ലി. അപ്പോ ഇന്ന് ആഘോഷമാണ്. ഇന്ന് രാത്രി നമ്മൾ ഇത് ആഘോഷിക്കാൻ പോകുമ്പോ നമുക്ക് തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ട് പറഞ്ഞിട്ടേ നമുക്ക് തുടങ്ങാൻ സാധിക്കുള്ളൂ. തവാനി പ്രസൻസ് അൾട്ടിമേറ്റ് മ്യൂസിക് ഫിയസ്റ്റ പവർഡ് ബൈ അൽ അൻസാരി ടൂർസ് ആൻഡ് ട്രാവൽസ് ഇൻ അസോസിയേഷൻ വിത്ത് ലുലു എക്സ്ചേഞ്ച്, ബ്രോട്ട് ടു യു ബൈ എലി ജ്വല്ലറി ആൻഡ് ഓർഗനൈസ്ഡ് ബൈ NHP ഇവന്റ്സ്. ഇവരെല്ലാം കാരണമാണ് നടക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു കൈയടി കൊടുത്തു തുടങ്ങിയാൽ നല്ലതായിരിക്കും. അപ്പോ തീർച്ചയായും നമുക്ക് തുടങ്ങുമ്പോ ഒരു ഒഫീഷ്യൽ ഇവന്റിൽ വേണമല്ലോ തുടങ്ങാൻ. അറിയാം നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ പറയുന്ന ആൾക്കാരെല്ലാം വരാനും പെർഫോമൻസിനും ഒക്കെ ആയിട്ട്. പക്ഷെ നമുക്കൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇനോഗ്രേഷനോടുകൂടി തന്നെ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഡിഗ്നിറ്ററീസിനെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്തോട്ടെ. അതിന് മുമ്പ് നമുക്ക് തൊട്ട് മുമ്പായിട്ട് നമുക്ക് വേണ്ടി ഡാൻസ് പെർഫോം ചെയ്ത ആ DDAക്ക് ഒരു ഉഗ്ര കൈയടി കൊടുത്ത ആ ഡാൻസ് അക്കാദമി. നിങ്ങൾ ഇവിടെ നിന്നുള്ള ആൾക്കാരാണ് അസലായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ കുറച്ചുപേരൊന്ന് വേദിയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെ നല്ല നിറഞ്ഞ കൈയടിയോടുകൂടി വേണം ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാനായിട്ട്. അതിന് ലെറ്റ് മീ വെൽക്കം ദ ഡയറക്ടർ ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക് ആൻഡ് ഫോക്ക് ആർട്സ്. ലെറ്റ് മീ വെൽക്കം വിത്ത് പ്രൈഡ് ആൻഡ് ഓണർ രജ സൈഡൽ മുഖേനി ഓൺ ടു ദ സ്റ്റേജ്. രജ മാം, പ്ലീസ് ഐ വെൽക്കം യു ഹിയർ ഓൺ സ്റ്റേജ്. അസ്സലാമു അലൈക്കും. First of all, give her a warm welcome, everyone. Please put your hands together. A few words to the audience. Sure? Okay, thanks a lot. Thank you for being here. Please be here. Please be here. Please, please be on stage. And I know, again, we have Mr. Praveen Kumar, the second secretary, ENC, the head of Chancery, Embassy, Oman. May I request you, sir, if you could stand up and wave out to the audience. If you could grace the stage. Thank you, sir. Thank you. And of course, a name synonymous with the Malayalis out here in Oman, in Muscat. Let me welcome Abdul Latif Uppala, the managing director of Badr al Samah. They have എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മുടെ കോമേഴ്സിന്റെ ആള് കൂടിയാണ് അദ്ദേഹം, പക്ഷേ എത്തിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് വന്നതിനെ നമുക്ക് സ്റ്റേജിലോട്ട് വിളിച്ചു തരാം. ഓക്കെ, നമുക്ക് മറ്റൊരാളെയും കൂടി സ്വാഗതം ചെയ്യുന്നുണ്ട്. അദ്ദേഹം എത്തിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ആരൊക്കെ കണ്ട ആടുജീവിതം ഇവിടെ? ആടുജീവിതം ആരൊക്കെ കണ്ടു? കണ്ടവരുന്ന് കൈ മുക്കി. ഇഷ്ടപ്പെട്ട 25-ാം റിലീസാവണേ ഉള്ളു. കൈ മുക്കിയവരൊക്കെ കള്ളം പറഞ്ഞാണോ മനസ്സിലാവും, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കണ്ട ആൾക്കാരാണ്. നിങ്ങൾക്കൊക്കെ ഇതിന്റെ കേസ് എടുക്കും നമ്മൾ. ആ നാട്ടിൽ നിന്ന് കണ്ട എത്ര പേരുണ്ട് ഒന്ന് കൈ മുക്കിയെ? അപ്പൊ എന്തായിരുന്നാലും പുള്ളിയെ നിങ്ങൾ തിരിച്ചറിയും. കാരണം ആട് ജീവിതത്തിൽ നമ്മൾ ഒരുപക്ഷെ ഏറ്റവും അഭിനയം കൊണ്ട് തന്നെയാണെന്നുള്ള കാരണം യാതൊരു സംശയമില്ല. May I request Dr. Talib Al Balushi onto the stage. Dr. Talib! Assalamu alaikum.
Dr. Talib, they are not speaking any words, but definitely the audience is waiting to hear from you. May I request a few words from you? Assalamu alaikum wa rahmatullahi wa barakatuh. Namaskaram, all of you. I'm so happy to be here with everybody, and thank you for inviting me in this big event. And I'm happy that I'm on this stage to say to everybody, except on 25 of this month, the release will start in boxing room for our film, Aadho Jeevitham. And I hope you will like the film and love it, and love me too also. We'll decide, it's love or hate, sir. കാരണം പടം കണ്ടവർക്കറിയാം, പുള്ളി ആ ചവിട്ടി നമ്മുടെ പൃഥ്വിരാജിന്റെ കാലൊടിച്ചപ്പോ ചെറിയൊരു ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ട് പുള്ളിയുടെ അടുത്ത്. ഏയ് ഇപ്പൊ പറയണ്ട, ഇപ്പൊ പറയണ്ട, പറയണ്ട, കുഴപ്പമില്ല. ആരൊക്കെ അപ്പൊ ബുക്ക് വായിച്ചിട്ടില്ല, ബുക്ക് വായിച്ചിട്ടില്ല, അതാണ് ഭയങ്കര മോശമായി പോയിട്ടാ. ഓക്കെ, എനിവേ, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ പ്രസൻസിലാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. തീർച്ചയായും നമ്മുടെ എൻ എച്ച് പി ഇവന്റ്സിന്റെ രണ്ട് പേരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. മാനേജിംഗ് പാർട്ണർ ജോബി ഫിലിപ്പ്, അക്കംപനിഡ് ബൈ ദ ചെയർമൻ സൗദ് അൽ ബുസൈദി. മേ ഐ റിക്വസ്റ്റ് യു ഹിയർ ഓൺ സ്റ്റേജ്, സർ, ബോത്ത് ഓഫ് യു പ്ലീസ്. തീർച്ചയായും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയവർക്ക് ഒരു മൊമെന്റോ നൽകി, ആദരം നൽകിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. വേറെ പുരുഷന്മാർ മാത്രം ഇച്ചിരി ബഹളം വെച്ചേക്കട്ടെ. ഇനി സ്ത്രീകൾ മാത്രം ഇച്ചിരി ബഹളം വെച്ചേ. വീട്ടിലെ സ്ഥിതി തന്നെ, ഞങ്ങൾ തോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഞാൻ ഒരു ഒരു സെക്കൻഡ് സമയം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന താരങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ട് വരികയാണ്. അതിനുവേണ്ടി ഒരു ഡാൻസ് ഒരുങ്ങുന്നുണ്ട്, ഗോപി സുന്ദറിന്റെ പാട്ടുകൾ ഒരുങ്ങുന്നുണ്ട്, ഹരിശരൺ നിങ്ങൾക്ക് വേണ്ടി വേദിയിൽ ഒരുങ്ങുന്നുണ്ട്, ഒപ്പം തന്നെ കീർത്തനയുണ്ട്, ഒരുപാട് മികച്ച സിംഗേഴ്സ് വരുന്നുണ്ട്. ബട്ട് ലോ ആൻഡ് ബിഹോൾഡ്, ഇൻ എ വെരി ഷോർട്ട് വൈൽ ഞാൻ ഒരാളെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടു നിർത്താനുള്ള ശ്രമത്തിലാണ്. ഇപ്പൊ ഒരു ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ഇവിടെ വരും എന്നാണ് എന്റെ വിശ്വാസം. ആരായിരിക്കും വരണ്ടാവുക അങ്ങനെ അവിടെ നിന്ന് വരികയാണെങ്കിൽ? ആരാ? ആണോ? നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ആ ഭാഗത്തോട്ടല്ലേ നോക്കിക്കൊണ്ടിരിക്കണേ, ഭാവന ഒന്ന് സ്റ്റേജിലോട്ട് വരും, വരും അങ്ങോട്ട് വരും, ഒന്ന് വന്നിരുന്നോളൂ, ഫ്രണ്ടിലോട്ട് വന്നിരിക്കും. ലേഡീസ് ജെന്റിൽമെൻ, നമുക്ക് ഞാൻ വേദിയിലോട്ട് കൊണ്ടുവരാം, പക്ഷെ അതിനു മുമ്പ് നമുക്കിടയിലേക്ക് നമുക്ക് ഒരാളെ സ്വാഗതം ചെയ്യാം. മ്യൂസിക് ഡൗൺ നൗ വിത്ത് എ തണ്ടറിംഗ് അപ്ലോസ്. ലെറ്റ്സ് വെൽക്കം ഭാവന അമിഡ്സ്റ്റ് അസ്. അവരെ വേദിയിലേക്ക് കുറച്ച് കഴിഞ്ഞ് കൊണ്ടുവരാം. അവരെ പ്ലീസ് റൈറ്റ് ഇൻ ദി മിഡിൽ. ഭാവന, ഇത് പോരാ, ഭാവനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണിത്, ഒരു വലിയ വേദി ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ദ സ്ട്രോങ് വുമൻ ദാറ്റ് ഭാവന ഈസ്, വി വാണ്ട് ടു ഗിവ് യു എ ട്രിബ്യൂട്ട്. എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. ഇൻസ്പിറേഷൻ ആണെങ്കിൽ സ്ത്രീകളുടെ മാത്രം ഒരു വലിയ കൈഡി വെക്കട്ടെ, അത് നമ്മൾ പറഞ്ഞേ മതിയാവുള്ളൂ. പക്ഷെ അതല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നടികർ. നടികറിലാ ഡാൻസ് സ്റ്റെപ്പ് ചെയ്യിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ. നടികർ, നടികർ പടത്തില് ആൻ ക്യാരക്ടറിന്റെ പേര് അല്ലേ? ആൻ ബാവ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. പക്ഷെ ഇറ്റ്സ് ആൻ ഔട്ട് ആൻഡ് ഔട്ട് ടോവിനോ ആൻഡ് സൗബിൻ ചേട്ടൻ മൂവിയാണ്. ആൻഡ് അതില് ഞാനും ഒരു ഭാഗമായിട്ടുണ്ട്. ആൻഡ് ജീന്റെ മൂവിയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫാമിലി ശരിക്കും, അപ്പൊ അത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മൂവി എല്ലാവർക്കും ഇഷ്ടമാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും നല്ല പ്രതീക്ഷയുണ്ട്. നമ്മളും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഭാവന, ആലോചിച്ച് നോക്കണം, ഞാൻ പറയുമ്പോ 2000, ഇപ്പൊ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2002 നമ്മൾ ഒരുമിച്ച് പറഞ്ഞ സിനിമയാണ് കേട്ടോ. ആ സിനിമ കഴിഞ്ഞ 22 ഒരു നായിക മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് തീർച്ചയായും എളുപ്പമുള്ള ഒരു കാര്യമല്ല.
22 years celebrating you, Bhavana. താങ്ക് യു മോഹൻ ചേട്ടാ. എനിക്ക് പറയുമ്പോ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു മൂവിയിൽ അഭിനയിച്ചതാണ്. നമ്മൾ അന്ന് മിഥുൻ ചേട്ടനോട് എനിക്ക് അത്ര കോമ്പിനേഷൻ ഇല്ല. ഞാൻ എന്റെ കോമ്പിനേഷൻ ഒക്കെ ഒരു ചേരി സെറ്റ് ഒക്കെ അതെ. പക്ഷെ എപ്പോഴും പറയുന്നതാണ് മിഥുൻ ചേട്ടനും പ്രശാന്ത് ചേട്ടനൊക്കെ നമ്മൾ ആ ടീം ജിഷ്ണു ചേട്ടൻ സിദ്ധു ചേട്ടൻ എല്ലാരും കൂടിയിട്ട് അതെ. അപ്പൊ തീർച്ചയായും നമ്മൾ തൊട്ട് ഇതുവരെയുള്ള ഒരു യാത്രയിൽ ഭാവന എടുത്ത് ഒരു മൂന്ന് ക്യാരക്ടർ പിക്ക് ചെയ്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയായിരിക്കും മൂന്ന് ക്യാരക്ടേഴ്സ്? ഇഷ്ടമുള്ള മൂന്ന് ക്യാരക്ടേഴ്സ്, ഏറ്റവും ഫേവറേറ്റ് പിക്ക് ചെയ്യാൻ ഭയങ്കര ഏതാ? ഏ നിങ്ങൾ പറയൂ, നിങ്ങൾ പറയൂ. എന്താ എനിക്ക് മൂന്നെണ്ണം പിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് മലയാളം മാത്രം നോക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് പരിമളം ഭയങ്കര സ്പെഷ്യൽ ആണ്. പിന്നെ ക്രോണിക് നാച്ചുറൽ സന്ധ്യ ഒരുപാട് ഇഷ്ടമാണ്. നരന്റെ ലീല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചോട്ടാമുമ്പിലെ പറക്കുമ്പോൾ അതാ ഭയങ്കര ഇഷ്ടമാണ്. ഹണീബി ഒരുപാട് ഇഷ്ടമാണ്. അഡ്വഞ്ചേഴ്സ് ഓഫർ ഓവറെ കുട്ടും. പിന്നെ ദൈവനാമത്തിൽ എനിക്ക് അങ്ങനെ മൂന്നെണ്ണം പിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭാവനയുടെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ചോദിച്ചാൽ നമുക്കും ഒരു 1000 കഥാപാത്രങ്ങൾ പറയാനുണ്ട് മനസ്സിൽ തന്നെ. അതെന്തായാലും വളരെയധികം സന്തോഷം ഭാവന. ഭാവന, അപ്പോ ഇന്ന് വൈകുന്നേരം നമുക്ക് വേണ്ടി ചെലവഴിക്കാൻ ഇവിടെ വന്നതിന് ആദ്യമേ വളരെയധികം നന്ദി. പക്ഷെ കുറച്ച് സമയം നമ്മുടെ കൂടെ ഉണ്ടാവൂലേ? ഇന്ന് പരിപാടിയിൽ കുറച്ചു നേരം കുറച്ചുകൂടി പരിപാടികളുണ്ട്, വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അതിലോട്ടൊക്കെ വരാം. ഓക്കെ, സോ പ്ലീസ് ബി വിത്ത് അസ്. നല്ലൊരു കാര്യം, നമുക്ക് ഭാവന ഇവിടെ തന്നെ ഇരുന്നാ. നമുക്ക് ഭാവന ഭാവന ഉണ്ടെങ്കിൽ ബാക്കിലോട്ട് ഇരിക്കാം. എന്നിട്ട് ഐ വിൽ കോൾ യു ബാക്ക്. താങ്ക്സ് ലോട്ട്. താങ്ക് യു. നമ്മുടെ ഭാവന ഇങ്ങനെ നടന്നു വരുമ്പോ വെണ്ണിലവേ വെണ്ണിലവേ എന്നുള്ള പാട്ടുമായിട്ട് ലാലേട്ടന്റെ സാഗർ ഏലിയാസ് ജാക്കി ഇഷ്ടമാണ്. ഇഷ്ടമാണേ കഴിഞ്ഞതാന്നേ. അത് ശരി. അടുത്തൊരു പടത്തിന്റെ പേര് പറയട്ടെ. ഇഷ്ടമാണെങ്കിൽ വൻ കൈഡി ആയിരിക്കണം അതിനകത്ത്. മ്യൂസിക് ഇഷ്ടമാണെങ്കിൽ ഉസ്താദ് ഹോട്ടൽ. അങ്ങനെ മലയാളത്തിൽ അത്രയും കാലം ഉണ്ടായിരുന്ന മ്യൂസിക്കിനെ റീഡിഫൈൻ ചെയ്ത് ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള പ്രോഗ്രാമിംഗ് മലയാളത്തിൽ കൊണ്ടുവന്ന ഒരു സംഗീത സംവിധായകൻ. ആ സംഗീത സംവിധായകനെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. ഇനി ഈ വേദി അദ്ദേഹത്തിനുള്ളതാണ്. അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ടും അതിനകത്തിന് വേണ്ട പ്രോത്സാഹനവും കൊടുക്കാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ പോവാണ്. Ladies and gentlemen, Muscat, get ready to welcome Gopi Sundar and his ensemble. Okay, it's the next year.